തീർന്നില്ല മക്കളെ, തീർന്നില്ല. ഇനി 5 വർഷം കൂടി എന്തൊക്കെ ദുരന്തങ്ങളാണോ എന്തോ നമ്മെ കാത്തിരിക്കുന്നത്. നിപ്പ, പ്രളയം, ഏറ്റവും ഒടുവിൽ കോവിഡും, ഇതെല്ലാം ഒന്ന് തീരുമെന്ന് കരുതി. പക്ഷേ യോഗമില്ല. പിണറായി സഖാവ് ക്യാപ്റ്റനായി അവരോധിച്ച് സ്വയം നടന്ന് നീങ്ങുമ്പോഴും മാണി സാറിൻ്റെ മോന് പറ്റിയ ഒരു പട്ടിനെ കുറിച്ച് കൂടി പറയണം. ഭരണത്തുടർച്ച വന്ന സ്ഥിതിക്ക് മന്ത്രിയാകേണ്ട മനുഷ്യനാണ്. ഉള്ള MP സ്ഥാനം കൂടി രാജിവെച്ചിട്ടാണ് അങ്ങ് ചെന്ന് കയറിയത്. സ്വന്തം ബൂത്തിൽ എന്നിട്ടിപ്പോൾ എന്തായി? സ്വന്തം ബൂത്തിലെ വോട്ട് കൂടി പോയി കിട്ടി നമ്മുടെ സ്വന്തം ബൂത്തിലെ വോട്ട് കൂടി പോയി കിട്ടി മോന്. സ്വന്തം വീടിരിക്കുന്ന ബൂത്തിൽ പോലെ ഇദ്ദേഹം പിന്നിലായിരുന്നു എന്ന് കേൾക്കുമ്പോഴാണ് ജോസ് കെ മാണിക്ക് പറ്റിയ പറ്റൻ്റെ പൊന്നു. 8 വോട്ടിനാണ് ജോസിൻ്റെ ബൂത്തിൽ മാണി സി കാപ്പൻ ലീഡ് നേടിയത്. വോട്ടെണ്ണലിൻ്റെ ആദ്യ റൗണ്ട് മുതൽ കാപ്പൻ മുന്നിൽ തന്നെ ആയിരുന്നു. എന്താ ജോസ് ഇപ്പം ആർക്കൊപ്പാ? പിണറായിക്കൊപ്പം. പിന്നെ പറയണ്ടല്ലോ, ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ മുന്നേറ്റം കാപ്പൻ നടത്തി. പോസ്റ്റൽ ബാലറ്റിലും 1-ാം റൗണ്ടിലെ വോട്ടെണ്ണലിലും മാത്രമാണ് ഈ ജോസ് ലീഡ് നിലനിർത്തിയത്. ഔദ്യോഗികമായിട്ട് ഫലമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കാപ്പൻ ഉറപ്പായിരുന്നു. കാരണം 10,000-ത്തിന് മുകളിലായിരുന്നു ലീഡ് നിലനിർത്തി പോയിരുന്നത്. എന്തൊരവസ്ഥയാണോ എന്തോ. എതിരാളികൾ മാൻഡ്രേക്ക് എഫക്റ്റ് എന്നൊക്കെ പറയും, എങ്കിലും ആ പറച്ചിലിൽ എന്തോ ഉണ്ട് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തോറ്റ് തോറ്റ് തുന്നം പാടിക്കിടന്ന നമ്മുടെ കാപ്പൻ്റെ പൂക്ക് കണ്ട് റോക്കറ്റ് പോലെയല്ലയോ കുതിച്ചു പൊങ്ങിയത്. അപ്പോഴും ജോസാണെങ്കിൽ മൂക്കും കുത്തി ദേഹ കിടക്കുന്നു. ഇത് പിന്നെ എന്തോ ഒരു എഫക്റ്റ് അല്ലേ? കൂടെ നിന്ന് എല്ലാവരും ജയിച്ചു കയറി. അപ്പോഴും നമ്മുടെ ജോസ് താഴോട്ട്. വമ്പൻ തോൽവിക്ക് ശേഷം ജോസ് കെ മാണിയുടെ പ്രതികരണം വന്നിരുന്നു. പാലായിലെ തോൽവി അംഗീകരിക്കുന്നുവെന്നും കാപ്പൻ്റെ വിജയം വോട്ട് കച്ചവടത്തിലൂടെയാണ് എന്നും കേരള കോൺഗ്രസിൻ്റെ ചെയർമാനും പാലായിലെ LDF സ്ഥാനാർത്ഥിയുമായ ജോസ് പ്രതികരിച്ചിട്ടുണ്ട്. കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞ ശേഷം മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അദ്ദേഹം വന്ന് നിന്നത് സഹിക്കാൻ കഴിയൂല. കേരള ചരിത്രം തിരുത്തി എഴുതുവാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ സാധിച്ചു. ഇടത് സർക്കാരിന് തുടർഭരണം ലഭിക്കാനും അതിൽ കേരള കോൺഗ്രസ് പാർട്ടിക്കും പങ്കുചേരാനും സാധിച്ചു. അതിൽ അഭിമാനമുണ്ട് എന്നാണ് ജോസിൻ്റെ വാക്കുകൾ. പാലായിൽ പരാജയപ്പെട്ടു, അത് ഞാൻ അംഗീകരിക്കുന്നു എന്നാണ് ജോസിൻ്റെ വാക്ക്. UDF സ്ഥാനാർത്ഥി അംഗീകരിക്കുന്നു, പക്ഷേ ഈ വിജയത്തിന് പിന്നിൽ വലിയ വോട്ട് കച്ചവടം ഉണ്ട്. BJP വോട്ട് കച്ചവടം നടത്തിയിട്ടാണ് കാപ്പൻ ജയിച്ചത് എന്നാണ് ജോസിൻ്റെ വിലയിരുത്തൽ. ബെസ്റ്റ് തോറ്റിട്ടും ഇനിയിപ്പോൾ അത് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ജോസേട്ടാ? അല്ല, നിങ്ങളിപ്പോൾ കരുതും ജോസ് തോറ്റെങ്കിൽ എന്താ, ആർക്കാണിപ്പോൾ പ്രശ്നം? ജോസ് തോറ്റെങ്കിൽ നമ്മുടെ പാർട്ടി ജയിച്ചില്ലേ? നമ്മുടെ പാർട്ടിയില്ലേ വീണ്ടും ഭരിക്കാൻ വന്നത്? തുടർഭരണമല്ലേ? ഉറപ്പല്ലേ? ഉറപ്പായില്ലേ എന്നൊക്കെ. ശരിയാണ്, പക്ഷെ പാർട്ടി ജയിച്ചത് കൊണ്ട് ജോസിന് വല്ല ഗുണമുണ്ടോ? വെറുതെ പിണറായിയുടെ കടക്ക് പുറത്ത് ഷോയും കണ്ട് ഇരിക്കേണ്ടി വരൂലേ? ഇതിപ്പോൾ UDF വരുന്നെങ്കിൽ മര്യാദയ്ക്ക് പുള്ളിക്ക് ജയിച്ച് കയറിക്കൂടായിരുന്നോ? കാപ്പന് കാര്യം പിടികിട്ടിയപ്പോൾ കാപ്പന് ഇടതുപക്ഷത്ത് നിന്ന് ഇറങ്ങി ഓടി. ആ സമയത്താണ് ആ പാവപ്പെട്ട മനുഷ്യൻ വന്ന് കയറിയത്, ജോസ്. ഇനിയിപ്പോൾ അനുഭവിച്ചോ?